സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില കുത്തനെ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ വെളിച്ചെണ്ണയ്ക്ക് 40 രൂപയും തേങ്ങ കിലോയ്ക്ക് 20 രൂപ വരെയുമാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ 30 വർഷത്തിനിടെ തേങ്ങയ്ക്ക് ഇത്ര വില വർധനവുണ്ടാകുന്നത് ആദ്യമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ആദ്യം 39 രൂപയായിരുന്നു, അതിൽ നിന്ന് പിന്നീട് 42 ആയി, പിന്നെ അതിൽ നിന്ന് 50 രൂപയായി, പിന്നെ അതിൽ നിന്ന് 55 ആയി, ഇപ്പോൾ 60 രൂപയായി. കഴിഞ്ഞ 3 മാസത്തിനിടെ തേങ്ങയുടെ വില കൂടിയതിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. കിലോയ്ക്ക് 45 രൂപയായിരുന്ന തേങ്ങയ്ക്കിന്ന് മൊത്തവ്യാപാരശാലകളിൽ 60 രൂപയ്ക്ക് മുകളിലാണ് വില. ചില്ലറ കച്ചവടക്കാർ നൽകുന്നത് 70 മുതൽ 80 രൂപ വിലയിലും. 60 രൂപ എന്ന് വെച്ചാൽ റെക്കോർഡ് വിലയാണ്. എന്റെ 35 വർഷമായിട്ട് എനിക്ക് ഈ മില്ല് നടത്തിയിട്ടുള്ളതാണ്. ഇതുവരെയായിട്ട് അങ്ങനെ വരെ ഉണ്ടായി 45-50 വരെ പോയിട്ടുണ്ട്, 60 ഒരിക്കലും വന്നിട്ടില്ല. തേങ്ങയ്ക്ക് വില കൂടിയതോടെ എണ്ണയുടെ വിലയും ക്രമാതീതമായി ഉയരുകയാണ്. 180 രൂപയിൽ കിടന്ന എണ്ണവില ഇന്ന് 220 രൂപയാണ്. ഈ തേങ്ങ ഉണക്കിയല്ലേ കൊപ്ര കിട്ടുള്ളൂ. 60 രൂപയ്ക്ക് തേങ്ങ വാങ്ങിച്ച് കൊപ്രയാക്കുമ്പോൾ അതിന്റെ 1/3 നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കൊപ്രയുടെ വിലയും അതുപോലെ കൂടി. അതുകൊണ്ടാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടാൻ കാരണം. ഒരു തരത്തിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത തേങ്ങയ്ക്കും എണ്ണയ്ക്കും വില കൂടിയതോടെ താളം തെറ്റിയിരിക്കുന്നത് സാധാരണക്കാരുടെ ബജറ്റാണ്. സാധാരണക്കാരന്റെ ഒരു ബജറ്റ് ഉണ്ട് ഇന്ന്. ആ ബജറ്റിനപ്പുറമായി കൊണ്ടിരിക്കുകയാണ് എണ്ണയുടെയും തേങ്ങയുടെയും വില എന്ന് പറയുന്നത്. ഭയങ്കര വില കയറ്റമാണ്. ഇപ്പോൾ എങ്ങനെയാണ് സാധാരണ ഇത്രയും കൂടത്തില്ലായിരുന്നു. ഇത്രയും ദിവസം ഒന്നും കൂടി നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. എന്താണെന്നൊന്നും ഇവിടുത്തെ കിട്ടുന്നില്ല. തമിഴ്നാട്ടിലും മൈസൂരിലും കർണാടകയിലുമൊക്കെ തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞതോടെ അവിടെ നിന്നും കയറ്റി അയക്കുന്ന തേങ്ങയുടെ വില കൂടി. ഈ വിലക്കയറ്റമാണ് കേരളത്തിലും വില കൂടാൻ കാരണം. ഡിസംബർ വരെയുള്ള കാലം സ്വതവേ തേങ്ങയുടെ ഉൽപ്പാദനം കുറവുള്ള സമയമാണ്. അതിനാൽ അടുത്ത വർഷം ജനുവരി വരെ ഈ വിലക്കയറ്റം ഇങ്ങനെ തുടരുമെന്ന് സാരം. സ്വാന്തന സാജു, മീഡിയ 1, തിരുവനന്തപുരം.